ഞാൻ ഈ സമയത്ത് സത്യവും സ്നേഹവും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി സംസാരിക്കാമെന്ന് വിചാരിക്കാം. എങ്ങനെ, സത്യവും സ്നേഹവും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? ഇപ്പോൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും ഓ ഇതെന്ത് വിഷയമാണ്, ഇതെന്ത് അസംബന്ധമാണെന്ന് തോന്നും. പക്ഷേ ഞാൻ എൻ്റെ ജീവിതാനുഭവം കൊണ്ടും എൻ്റെ നിരീക്ഷണം കൊണ്ടും പുസ്തക പാരായണത്തിലെ അനുഭവം കൊണ്ടും ഒക്കെ പറയാണ്, സത്യമില്ലാതെ സ്നേഹം നിലനിൽക്കുകയില്ല, സ്നേഹമില്ലാതെ സത്യം നിലനിന്നേക്കാം, പക്ഷേ സത്യമില്ലാതെ സ്നേഹം നിലനിൽക്കുകയില്ല. ഉദാഹരണം പറഞ്ഞാൽ കാര്യം വ്യക്തമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ വെറുതെ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഇപ്പോൾ നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരി അല്ലെങ്കിൽ ഒരു സഹപ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു സഹപ്രവർത്തക നിങ്ങളോട് കളവ് പറയുന്നു. അത് കളവ് പറയുന്നു എന്ന് ബോധ്യമായി കഴിഞ്ഞാൽ നമ്മൾ ഒന്നോ രണ്ടോ മൂന്നോ വട്ടം ചിലപ്പോൾ അത് പോട്ടെ എന്ന് വയ്ക്കും. പക്ഷേ അത് ആ ആളുടെ സ്വഭാവമാണ്, ശീലമാണ്. അയാൾക്ക് ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലൊക്കെ കളവ് പറയുന്ന ഒരാളാണ് എന്ന് വന്നാൽ നമുക്ക് പിന്നാലെ വിശ്വസിക്കാൻ കഴിയില്ല. വിശ്വസിക്കാൻ കഴിയാഞ്ഞാൽ പിന്നെ സ്നേഹിക്കാനും കഴിയില്ല. വളരെ ലളിതമാണത്. അപ്പോൾ ആളുകൾക്ക് വേഗം മനസ്സിലാകുന്ന ഉദാഹരണം എന്താണെന്ന് വിചാരിച്ചാൽ, ഇപ്പോൾ ഒരു പരപുരുഷ ബന്ധമുണ്ട് ഭാര്യയ്ക്ക് എന്ന് വന്നാൽ പിന്നെ ഭർത്താവോ ഭാര്യയെ സ്നേഹിക്കുമോ? ഇല്ലല്ലോ. പരസ്ത്രീ ബന്ധമുണ്ട് എന്ന് ഭർത്താവിനെ പറ്റി ബോധ്യം വന്നാൽ ഭാര്യ പിന്നെ ആൾ സ്നേഹിക്കില്ല. ഇതുപോലെ നമ്മൾ അച്ഛൻ നമ്മളോട് കളവ് പറയുന്നു, അല്ലെങ്കിൽ അമ്മ നമ്മളോട് കളവ് പറയുന്നു, അല്ലെ കള്ളം കാണിക്കുന്നു, അല്ലെ മക്കൾ നമ്മളോട് കളവ് പറയുന്നു, സ്നേഹം കുറഞ്ഞു പോവും. ഇപ്പോൾ നമ്മുടെ പേഴ്സിൽ നിന്ന് മക്കൾ പൈസ എടുക്കുന്നു, അല്ലെങ്കിൽ ഒരു സാധനം വിറ്റ് കിട്ടിയതിൻ്റെ വിലയെപ്പറ്റി മകനോ മകളോ കള്ളം പറഞ്ഞു, അങ്ങനെയൊക്കെ ആവുമ്പോൾ സ്നേഹമില്ലാതെ പോവും. സ്നേഹത്തിന് എന്ത് വേണം? സ്നേഹത്തിന് പരസ്പര വിശ്വാസം വേണം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സുഹൃത്തുക്കളോട് ബന്ധുക്കളോട് പരിചയക്കാരോട് സഹപ്രവർത്തകരോട് നമ്മൾ കള്ളം പറയരുത്. എന്താ കാര്യം? അവർ പിന്നെ നമ്മൾ വിശ്വസിക്കില്ല. ഈ വിശ്വാസവും സത്യവും ഇല്ലെങ്കിൽ പിന്നെ സ്നേഹം നിലനിൽക്കില്ല. ഇതുപോലെ നമ്മളോട് കളവ് പറഞ്ഞൊരാളെ നമ്മൾ ഒരിക്കലും വിശ്വസിക്കില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അത് ആവർത്തിക്കുക. അതേപ്പോൾ ഒന്നൊരബദ്ധം പറ്റി, അല്ലെങ്കിൽ അതങ്ങനെ പെട്ടെന്നൊരു സാഹചര്യം കൊണ്ട് പറഞ്ഞുപോയി എന്നൊക്കെ വെച്ച് നമ്മൾ വിടുന്നത് അല്ല, മനഃപൂർവ്വമായിട്ട് കണക്ക് കൂട്ടി ഒരു കാര്യലാഭത്തിന് വേണ്ടി, സ്വാർത്ഥത്തിന് വേണ്ടി നമ്മളോടൊരാൾ കളവ് പറഞ്ഞു. നമ്മുടെ അയൽക്കാരൻ, അല്ലെങ്കിൽ നമുക്ക് ബന്ധപ്പെട്ടൊരു കച്ചവടക്കാരൻ, അല്ലെങ്കിൽ ഒരു ഏർപ്പാടിൽ ഇപ്പോൾ നമ്മളൊരു ഒരു സ്കൂട്ടർ മേടിച്ചു, അല്ലെങ്കിൽ ഒരു ഭൂമി മേടിച്ചു, അല്ലെങ്കിൽ ഒരു വീട് മേടിച്ചു, അപ്പോഴൊക്കെ ലാഭം കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സൗകര്യം കിട്ടാൻ വേണ്ടി നമ്മളോടൊരാൾ കളവ് പറഞ്ഞു. ഒന്നുകിൽ നമ്മളോട് വാങ്ങിയ ആൾ, അല്ലെങ്കിൽ അതിൻ്റെ ദല്ലാൾ കളവ് പറഞ്ഞു, പിന്നെ നമുക്ക് അയാളെ വിശ്വാസമല്ല. കണ്ടോ? അപ്പോൾ ഇത് സാധാരണ ഇപ്പോൾ ആളുകൾ പറയോ അതൊരു, ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കളവ് കണ്ടുപിടിച്ചാൽ അവരെന്താ പറയുക? അപ്പോൾ അവർ ചിരിച്ചു, ഓ ഞാൻ തമാശ പറഞ്ഞ, ഞാൻ തമാശ പറഞ്ഞ. അങ്ങനെ തമാശയില്ല. ഇതിനാണ് തമാശ പറയുന്നത്. ഇപ്പോൾ വെറുതെ ചെറിയ കാര്യം, ആളുകൾക്ക് കളവ് പറയാൻ എന്തൊരു ഉത്സാഹമെന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ നമ്മളൊരാളോട് രാവിലെ 10 മണിക്ക് ബസ് സ്റ്റാൻഡിൽ കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കൃത്യം 10 മണിക്ക് എത്തുമ്പോൾ ഇയാളൊരു 5 മിനിറ്റ് മുമ്പ് വന്നിട്ട്, ആ നിങ്ങൾ നേരത്തെ എത്തിയോ? നിങ്ങൾക്ക് ആൾ പറയും ഞാൻ 9 മണിക്ക് വന്നിട്ടുണ്ട് പറയും. വെറുതെ നമ്മളെക്കാൾ 2 മിനിറ്റോ 5 മിനിറ്റോ മുമ്പ് വന്നാൽ അങ്ങനെ ആ ഒരു അതിശയോക്തി പറയാം. ചെറിയ കാര്യമല്ല, ഇത് ചെറിയ കാര്യമാണ്. ഇംഗ്ലീഷിൽ ഇപ്പോൾ അതിനൊക്കെ പറയുന്നത് വൈറ്റ് ലൈസ് എന്ന് പറയും. വൈറ്റ് ലൈസ് എന്ന് പറഞ്ഞാൽ വെളുത്ത കള്ളങ്ങൾ. എന്നുവെച്ചാൽ സാധാരണ അങ്ങനെ വലിയ കാര്യം പൈസ പറ്റിക്കാൻ വേണ്ടിയോ, അല്ലെ ഒരു ജോലി കിട്ടാൻ വേണ്ടിയോ, അല്ലെ ഒരാളെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയോ ഒന്നും പറഞ്ഞതല്ല എന്നുള്ള അർത്ഥത്തിലാണ് ഈ വൈറ്റ് ലൈസ് എന്ന് പറയുന്നത്. അതും വളരെ അപകടമാണ്, കാരണം അത് ശീലമാവും, ശീലമാവും. അപ്പോൾ ഇത് പരദൂഷണം, ഏഷണി, മുഖസ്തുതി തുടങ്ങിയവരിലൊക്കെ പ്രവർത്തിക്കുന്നത് അസത്യമാണ്. അപ്പോൾ നമ്മളോടൊരാൾ മുഖസ്തുതി പറയുന്നു വിചാരിക്കാം. അപ്പോൾ നമ്മുടെ രൂപത്തെപ്പറ്റിയോ, നമ്മുടെ വേഷത്തെപ്പറ്റിയോ, നമ്മുടെ പ്രസംഗത്തെപ്പറ്റിയോ, അല്ലെ നമ്മുടെ ക്ലാസ്സിനെപ്പറ്റിയോ, അല്ലെ നമ്മുടെ പെരുമാറ്റത്തെപ്പറ്റിയോ
ഒക്കെ നമ്മളോട് അളവിൽ കൂടുതൽ ഒരാൾ അതിനെ സ്തുതിച്ച് പറയുന്നു. തൽക്കാലം കേൾക്കാൻ സുഖമുണ്ടാവും, കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇയാൾ നമ്മുടെ കുറ്റവും കുറവും ഒരിക്കലും കാണാതെ നമ്മളെ സുഖിപ്പിക്കാൻ വേണ്ടി വർത്തമാനം പറയുന്ന ഒരാളാണ്. അപ്പോൾ പിന്നെ തൽക്കാലം ആളൊരു കാര്യം നേടിയിട്ടുണ്ടാവും. ഇപ്പോൾ വെറുതെ ആളുകൾ പറയുന്നൊരു കാര്യം ഞാൻ പറയാം, ചുമ്മാ പറയുന്നതാണ്. ഇതായപ്പോൾ ഒരാൾ പറഞ്ഞു, എന്താ പേര്? ആ പേര് നാരായണൻകുട്ടി എന്നാണ്. ആ നല്ല പേര് എന്ന് പറയും. എന്താ പൈല് നാരായണൻകുട്ടി എന്ന് പറഞ്ഞ് നല്ല പേരെന്ന് പറഞ്ഞ് എന്തെങ്കിലും എന്ത് പറഞ്ഞാൽ ഇങ്ങനെ പറയും. അല്ലെങ്കിൽ ആ കുപ്പായം വളരെ നന്നായിണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഇന്ന് മുടി വെട്ടിച്ചില്ലേ വളരെ നന്നായിണ്ട്, എല്ലാം ഇങ്ങനെ. ഇപ്പം നന്നായാൽ നന്നായി എന്ന് പറയണ്ടേ? നന്നായാൽ നന്നായി എന്ന് പറയണം. നന്നായാലേ നന്നായി എന്ന് പറയാവൂ. എന്ത് കണ്ടാലും അയാൾ നമ്മുടെ സഹപ്രവർത്തകനാണ്, അല്ലെ നമ്മുടെ സുഹൃത്താണ്, അല്ലെ നമ്മുടെ പാർട്ടിക്കാരനാണ്, അല്ലെ നമ്മുടെ ജാതിക്കാരനാണ്, അല്ലെ നമ്മുടെ ഭാഷക്കാരനാണ് എന്ന് വെച്ചിട്ട് ഇങ്ങനെ സൂചിപ്പിക്കുന്ന വർത്തമാനം പറഞ്ഞാൽ അതിൽ പ്രവർത്തിക്കുന്ന ഒരു അസത്യമുണ്ട്, അത് വെളിപ്പെടും. ഇപ്പോൾ പിന്നെ വേറൊരു പ്രധാന കാര്യം ആളുകൾക്ക് അറിയാത്തൊരു കാര്യം, നമ്മൾ ഒരു സുഹൃത്തിനോട് നമ്മൾ വേറെ ഒരാളെ പറ്റിച്ചതിൻ്റെ ആഘോഷം പറയും. ഞാൻ ഇന്ന ഒരു പാര അവന് വെച്ചു, അല്ലെ അവനെ ഇത്ര ഞാൻ പൈസ പറ്റിച്ചു, അല്ലെ ഇന്ന നഷ്ടം അവന് വരുത്തി, അല്ലെ അവന് ആ ജോലി കിട്ടുന്നത്, അല്ലെ അങ്ങനെ ഒരു പ്രസംഗിക്കാനോ പാട്ട് പാടാനോ അഭിനയിക്കാനോ ഒരു ചാൻസ് കിട്ടിയത്, അല്ലെ ഒരു ജോലി കിട്ടാനുള്ള ഒരു അവസരം വന്നത് ഞാൻ തടഞ്ഞു. അപ്പോൾ നമ്മൾ കരുതണം, കാരണം നാളെ നമ്മുടെ ഒരു കാര്യത്തിൽ ഇയാൾ ഇങ്ങനെ പെരുമാറാം. അതാണ്. അപ്പോൾ കളവ് പറയുക എന്നുള്ള ഒരാൾക്ക് സ്വാഭാവികമായുള്ളൊരു സംഗതിയാണെന്ത്? കളവ് കാണിക്കുക, പൈസ കടം വാങ്ങി തിരിച്ചു തരാതിരിക്കുക, അല്ലെ സമയത്ത് തരാതിരിക്കുക എന്നുള്ളത് മാത്രമല്ല കള്ളത്തരം എന്ന് പറയുന്നത്, പല കള്ളത്തരങ്ങളുണ്ട്. അപ്പോൾ ആ കള്ളത്തരങ്ങൾക്ക് ഒരു വെടിപ്പുണ്ടാവില്ല, ഒരാളുടെ പെരുമാറാൻ നമുക്കൊരു സുഖം ഉണ്ടാവില്ല. ആ പെരുമാറ്റത്തിലുള്ള സുഖത്തിനെയാണ് സ്നേഹം എന്ന് പറയുന്നത്. ഇപ്പോൾ സാധാരണഗതിയിൽ ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിലൊക്കെ പലപ്പോഴും സംഭവിക്കുന്ന എന്താണ്, എത്രയാണ് ശമ്പളം എന്ന് ഭർത്താവ് ഭാര്യയിൽ നിന്ന് കൃത്യമായിട്ട് ഒളിച്ചു വയ്ക്കും, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് നിന്ന് ഒളിച്ചു വയ്ക്കും, അല്ലെങ്കിൽ വീട്ടിനകത്ത് ഉള്ള പൈസ എപ്പോഴെങ്കിലും എല്ലാവരും എന്നല്ല പറഞ്ഞ് ഇടയ്ക്ക് ഭാര്യ മോഷ്ടിക്കും, അങ്ങനെ എന്തെങ്കിലും ഒരു അപ്പോൾ ഇയാൾ ഒരു പിശുക്കനായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഇപ്പോൾ മക്കൾ മോഷ്ടിക്കുന്നത് സാധാരണഗതിയിൽ പലപ്പോഴും, ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് വളരെ സ്വാഭാവികമാണ്. ചില ക്ലാസ്മേറ്റ്സ് പറയും ഇങ്ങനെ, അല്ല ഇത് ഞാൻ അച്ഛൻ്റെ അടുത്ത് അടിച്ച് മാറ്റിയതാണ്, അച്ഛൻ എന്നല്ല പറയുക, മാനേജർ എന്നാണെന്ന് പറയുക, മാനേജർ നമ്മുടെ മാനേജർ അല്ലെങ്കിൽ നമ്മുടെ മുതലാളി അല്ലെങ്കിൽ നമ്മുടെ മൂപ്പിൽസ് എന്നൊക്കെ പറയും. ഞാൻ സ്നേഹവും ബഹുമാനമൊന്നുമില്ല, അങ്ങനെ പറയുകയാണ്, ആ കാശ് അടിച്ച് മാറ്റി. അപ്പോൾ അങ്ങനെ എവിടെയൊക്കെ അങ്ങനെ പെരുമാറി, എപ്പോഴൊക്കെ എങ്ങനെ പറഞ്ഞു, പിന്നെ നമ്മളെപ്പറ്റി ഒരാൾ ഏഷണി പറയുന്നു പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മളെപ്പറ്റി ഒരാൾ പരിദോഷം പറയുന്നു, അതൊക്കെ കളവാണ്. എങ്ങനെ കളവാകുന്നത്? ഇപ്പം എനിക്കൊരു കുറ്റമുണ്ട്, എൻ്റെ സുഹൃത്ത് അല്ലെ എൻ്റെ സഹപ്രവർത്തകൻ അല്ലെ എൻ്റെ സഹോദരൻ അല്ലെ എൻ്റെ മകൻ അല്ലെ എൻ്റെ അച്ഛൻ എന്താ ചെയ്യേണ്ടത്? എന്നോട് പറയണത് ഇന്ന ഒരു കാര്യം ചെയ്യുന്നത് ശരിയല്ല, അങ്ങനെ പറയുന്നത് ശരിയല്ല, ആ നിലപാട് ശരിയല്ല, അത് നമ്മളോട് ഒരിക്കലും പറയാതിരിക്കുകയും പുറത്തൊക്കെ പോയി പറയുകയും ചെയ്യാം. അതൊക്കെ ഉള്ളതായിരിക്കും ആ കുറ്റം, അപ്പോഴും അത് അർദ്ധസത്യമാണ്. കാരണം നമ്മളോടൊരിക്കലും പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യമാണ് പുറത്തു പോയി പറഞ്ഞത്. ഞാൻ പറഞ്ഞിരുന്ന ഇത്രയേ ഉള്ളൂ. വ്യക്തിബന്ധങ്ങൾ സൗഹൃദമാണെങ്കിലും പ്രണയമാണെങ്കിലും ദാമ്പത്യമാണെങ്കിലും മറ്റേത് തരത്തിലുള്ള കൂട്ടായ്മയാണെങ്കിലും അതൊക്കെ നിലനിൽക്കണമെങ്കിൽ അതിന് പരസ്പര ബഹുമാനം വേണം, പരസ്പര വിശ്വാസം വേണം. ആ പരസ്പര ബഹുമാനവും വിശ്വാസവും വേണമെങ്കിൽ അതിലാദ്യം വേണ്ടത് അതിനിടയ്ക്ക് ഒരു സത്യം പുലരണം എന്നുള്ളതാണ്. അപ്പോൾ കാശിൻ്റെ കാര്യമാണെങ്കിലും സമയത്തിൻ്റെ കാര്യമാണെങ്കിലും മറ്റ് ജോലിയുടെ കാര്യമാണെങ്കിലും ഒക്കെ, അപ്പോൾ ഒരു കാര്യം ചെയ്യാൻ ഏൽപ്പിച്ച് ചെയ്തോ എന്ന് വെച്ചാൽ ചെയ്തു എന്ന് പറയണമെങ്കിൽ ചെയ്തിട്ടേ ചെയ്തു എന്ന് പറയാവും. ആ തരത്തിലുള്ള ഒരു നിഷ്ഠ ഉള്ള ആൾക്കാണ് സ്നേഹം കിട്ടുക. ഇപ്പോൾ ഞാൻ സത്യവും സ്നേഹവും തമ്മിലുള്ള ബന്ധത്തിന് ഒരു ചെറിയ ഉദാഹരണം പറയാം. ഇപ്പോൾ സത്യം പാലിക്കാൻ വേണ്ടി സോക്രട്ടീസ് മരണം വരിച്ചു എന്നാണ് ചരിത്രം. എന്താണ്? അദ്ദേഹത്തെ കോടതി വിചാരണ ചെയ്തു. ക്രിസ്തുവിനും 400 കൊല്ലം മുമ്പത്തെ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഗ്രീസിലെ ഏതൻസിലെ വലിയ തത്വചിന്തകനാണ് സോക്രട്ടീസ്. അദ്ദേഹം പാശ്ചാത്യ തത്വചിന്തയുടെ പിതാവാണ് എന്നാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ അദ്ദേഹം റോഡിലൊക്കെ നടന്ന് ആളോട് സംസാരിക്കുകയും ചോദ്യങ്ങൾ ചോദിക്കുകയും അങ്ങനെ അദ്ദേഹം പറഞ്ഞിരുന്നു, ചോദ്യം ചെയ്യപ്പെടാത്ത ജീവിതം ജീവിക്കാൻ അർഹമല്ല എന്ന്. ദ ലൈഫ് അൺക്വസ്റ്റ്യൻഡ് ഈസ് നോട്ട് ലിവബിൾ എന്ന് പറഞ്ഞിരുന്ന ആളാണ് സോക്രട്ടീസ്. അദ്ദേഹം അവിടുത്തെ പുരോഹിതന്മാർക്കും പണ്ഡിതന്മാർക്കും ഭരണാധികാരികൾക്കും സാമൂഹ്യ
രംഗത്തെ വലിയ പ്രമാണിമാർക്കൊക്കെ അസുഖമുണ്ടാക്കുന്ന അനേകം ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പോൾ എന്തു പറ്റി? അദ്ദേഹത്തിനെതിരായിട്ട് പരാതി വന്നു. എന്താണ്? അദ്ദേഹം ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുന്നു, ദൈവദൂഷണം നടത്തുന്നു, ദൈവത്തെ നിന്ദിക്കുക, ബ്ലാസ്ഫെമി എന്ന് പറയും. അങ്ങനെ അദ്ദേഹത്തെ വിചാരണ ചെയ്യുകയാണ്. വിചാരണ ചെയ്യുമ്പോൾ കാര്യമായി ഒന്നും തെളിഞ്ഞില്ല. പക്ഷേ അന്നത്തെ രീതി അനുസരിച്ച്, കോടതിയിലുള്ള ആളുകളുടെ വോട്ടനുസരിച്ച്, ഭൂരിപക്ഷം അനുസരിച്ചാണ് സോക്രട്ടീസിനെ വിഷം കുടിച്ച് മരിക്കാൻ വിധിച്ചത്. അദ്ദേഹം വിഷം കുടിച്ച് മരിക്കണം എന്നാണ് വിധിച്ചത്. അന്നത്തെ കൊല്ലുന്നതിൻ്റെ രീതികളിലൊന്നാണ് വിഷം കൊടുക്കുക. അപ്പോൾ അദ്ദേഹം ആളുകളോട് പറഞ്ഞൊരു കാര്യം, സത്യം പറയണം, സത്യം പാലിക്കണം എന്നാണ്. അപ്പോൾ അദ്ദേഹം വളരെ ദരിദ്രനായിരുന്നു. 79-ാമത്തെ വയസ്സിലാണ് ഗാന്ധി, 79-ാമത്തെ വയസ്സിലാണ് എവിടെ കൊണ്ട് മരിച്ചത്. അതുപോലെ 79-ാമത്തെ വയസ്സിലാണ് സോക്രട്ടീസ് മരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് പ്ലേറ്റോ. പ്ലേറ്റോ വലിയ പണക്കാരനാണ്. അപ്പോൾ പ്ലേറ്റോ ഇത് വളരെ സങ്കടപ്പെട്ടു. കാരണം ഒരു കുറ്റവും ചെയ്യാത്ത ഒരാളെ ഇങ്ങനെ വഴിയരികിൽ നിന്നും ബാക്കിയിലോട്ടൊക്കെ വർത്തമാനം പറഞ്ഞ്, ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞ്, അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിച്ച് അതിന് ഉപചോദ്യങ്ങൾ ചോദിച്ച് ഇങ്ങനെ ആളുകൾക്ക് വിവേകമുണ്ടാക്കുന്ന ഒരു മനുഷ്യനെ വെറുതെ ഭൂരിപക്ഷത്തിൻ്റെ അന്തല്ലായ്മ കൊണ്ട് അദ്ദേഹം മരിക്കുകയാണല്ലോ എന്ന് ആലോചിച്ചിട്ട് പ്ലേറ്റോ, പണക്കാരനായ പ്ലേറ്റോ ഒരു വഴി ഉണ്ടാക്കി. എന്താ വെച്ചാൽ, ജയിൽവാർഡന്മാർക്ക് കൈക്കൂലി കൊടുത്തിട്ട് രാത്രി അദ്ദേഹത്തെ തുറന്നു വിടാനും, അദ്ദേഹം ചെല്ലുമ്പോൾ അദ്ദേഹത്തെ കൊണ്ടുപോകാൻ വേണ്ടി ഒരു ചെറിയ കപ്പൽ ഏർപ്പാടാക്കി, കപ്പലിൽ നിർത്തി സ്വീകരിക്കാനൊക്കെ ഏർപ്പാടാക്കി. എന്നിട്ട് പ്ലേറ്റോവിൻ്റെ സുഹൃത്തും സോക്രട്ടീസിൻ്റെ ശിഷ്യനുമായ ക്രിറ്റോവിന് പറഞ്ഞയച്ചു ഇങ്ങനെ ഒരു ഏർപ്പാടാക്കിയിട്ട് അവൻ്റെ രാത്രി ഇവിടുന്ന് രക്ഷപ്പെടാമെന്ന്. അപ്പോൾ സോക്രട്ടീസ് വളരെ സങ്കടപ്പെട്ടു. സോക്രട്ടീസ് ചോദിക്കുകയാണ്, സോക്രട്ടീസ് എന്താണ് പറയുന്നത് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, സാരല്ല, പ്ലേറ്റോവിന് മനസ്സിലാവുന്നില്ലേ? തൻ്റെ ഏറ്റവും അടുത്ത ശിഷ്യനാണ് പ്ലേറ്റോ. ആ പ്ലേറ്റോവിന് മനസ്സിലാവുന്നില്ലേ, സത്യം പറയണം, സത്യം പാലിക്കണം എന്ന് പറഞ്ഞ ഞാൻ എൻ്റെ ഈ തുച്ഛമായ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അസത്യം പറയേ, ഞാൻ ആ പണിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ക്രിറ്റോ പിറ്റേന്ന് രാവിലെ വന്നിട്ട് ക്രിറ്റോവിൻ്റെ മുമ്പിലാണ് പ്ലേറ്റോ, അല്ല ക്ഷമിക്കണം, സോക്രട്ടീസ് മരിക്കുന്നത്. ആ രംഗം കാണാൻ, സങ്കടം സഹിക്കാൻ വയ്യാതെ പ്ലേറ്റോ വന്നിട്ടില്ല. അപ്പോൾ വളരെ ക്രിറ്റോ ഇതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് സോക്രട്ടീസിൻ്റെ വിചാരണയും മരണവും എന്നാണ്, ദ ട്രയൽ ആൻഡ് ഡെത്ത് ഓഫ് സോക്രട്ടീസ്, മലയാളത്തിൽ പരിഭാഷയുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ 2500 കൊല്ലം കഴിഞ്ഞിട്ട് ഞാനിരുന്ന് ആലോചിക്കുമ്പോൾ എന്താണ്, ഓ, സത്യം പാലിക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ, ഇത്രയൊക്കെ ഒളിച്ചു പോകാൻ സൗകര്യമുണ്ട് ഒരു മനുഷ്യൻ ഇങ്ങനെ ചെയ്തല്ലോ. അപ്പോൾ എനിക്ക് അദ്ദേഹത്തോട് ഒരു സ്നേഹം തോന്നും, ഇപ്പോൾ തോന്നുന്നുണ്ട്, നിങ്ങൾക്കും തോന്നും. ഇപ്പോൾ ഗാന്ധിയുടെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ, അദ്ദേഹം സത്യം പാലിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്തെന്ന് വായിക്കുമ്പോൾ നമുക്ക് അദ്ദേഹത്തോടൊരു സ്നേഹം തോന്നും. വേണ്ട, ഞാൻ ഇപ്പോൾ ഏറ്റവും പുതിയ ഉദാഹരണം പറഞ്ഞുതരാം. അഭയ കേസിൽ സാക്ഷി പറഞ്ഞത് അടക്കരാജു എന്നൊരു മനുഷ്യനാണ്. അടക്കരാജു ആരാണ് നമുക്കതിന് മുമ്പ് അറിയില്ല, അറിയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. പത്രവാർത്ത അനുസരിച്ചാണെങ്കിൽ അദ്ദേഹം ഒരു കള്ളനാണ്. പാതിരിക്ക് അദ്ദേഹം ആ കേസിലെ പ്രതികളെ ആ മഠത്തിൽ കാണാനിടയത് അദ്ദേഹം കള്ളനായതുകൊണ്ടാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മൊഴി മാറ്റാൻ വേണ്ടി, താൻ കണ്ടിട്ടില്ല എന്ന് പറയിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഓർമ്മയില്ല എന്ന് പറയിക്കാൻ വേണ്ടി മറുഭാഗം വളരെ ശ്രമിച്ചിട്ടും ആ അടക്കരാജു സത്യം മാത്രം പറഞ്ഞു. അടിച്ചോക്കൂ, സത്യം മാത്രം പറഞ്ഞു, എന്ത് വരട്ടെ, അതായത് എത്ര ലക്ഷം രൂപയുടെ പ്രലോഭനമുണ്ട് അതെനിക്ക് വേണ്ട, എന്തൊക്കെ ഭീഷണികളുണ്ട് ഞാൻ വകവെക്കുന്നില്ല, ഞാൻ കോടതിയിൽ സത്യം മാത്രമേ പറയുകയുള്ളൂ എന്ന് പറഞ്ഞ് അടക്കരാജു ആ അങ്ങനെ കോടതിയിൽ മൊഴി കൊടുത്തു. അതിലെ 2 പ്രതികളെ ശിക്ഷിച്ചു. അപ്പോൾ അടക്കരാജു സത്യം പറഞ്ഞ ഒരുത്തനാണ് എന്ന് തിരിച്ചറിയുമ്പോൾ നമുക്ക് അദ്ദേഹത്തോടൊരു സ്നേഹം ഉണ്ടാവും. അത് നിങ്ങൾക്കുണ്ടായിട്ടുണ്ട്, എത്രയോ ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് അദ്ദേഹം അറിയാതെ എത്രയോ 1000, 10,000 ഒക്കെ രൂപ ആളുകൾ ആ സ്നേഹം കാണിക്കാൻ വേണ്ടി ഇട്ടു എന്ന് ഞാൻ പത്രത്തിൽ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ പഴയ കാലത്തെയും പുതിയ കാലത്തെയും ഒരു ഉദാഹരണം പറയുന്നുള്ളൂ. ഒന്നൊരു വലിയ തത്വചിന്തകനാണ്, ഒന്നൊരു കള്ളനാണ്. കാര്യമില്ല, അയാൾ വേറെ എന്തൊക്കെ കള്ളൻ കാണിച്ചാലും ഈ കോടതിയിൽ അയാൾ സത്യം പറഞ്ഞു എന്നുള്ളത് നമ്മുടെ ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്ന പ്രധാനപ്പെട്ട ഒന്നായിട്ട് വരും. അതുകൊണ്ട് സ്നേഹം കിട്ടണമെങ്കിലും സ്നേഹം കൊടുക്കണമെങ്കിലും അതിൻ്റെ ഇടയിൽ സത്യം എന്നൊന്ന് വേണം എന്നൊരു തിരിച്ചറിവ് ഉണ്ടാകുന്നത് നല്ലതാണ് എന്നാണ് ഞാൻ പറയുന്നത്.